ഇത് കണ്ടോ നിങ്ങൾ, ഒരു ജെല്ലും ഒരു വാക്സും ഒരു പ്രൊഡക്റ്റും തേക്കാതെ തന്നെ ഇത് കണ്ടോ കിടിലൻ വോളിയം കിട്ടി. അതാണ് കറക്റ്റ് ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നോണ്ടുള്ള ഗുണം. പെർഫെക്റ്റ് വേ ടു ബ്ലോ ഡ്രൈ. നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് നേരിട്ട് കാണാം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക്ഷനായ അഭിഷേക്ഷൻ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ ടോപ്പിക്കാണ് ബ്ലോ ഡ്രൈയിങ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഹെയർ ഡ്രൈയിങ് എങ്ങനെ ചെയ്യാം. ഗായ്സ്, ഹെയർ ഡ്രൈ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ഏറ്റവും കോർ പാർട്ടാണ് ഹെയർ ഡ്രൈയിങ്. നമ്മൾ ഹെയർ ഡ്രൈയിങ് പക്കയായിട്ട് ചെയ്താൽ നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല ഹെയർ സ്റ്റൈലിങ് കിട്ടും. അതേസമയം നിങ്ങൾ ബ്ലോ ഡ്രൈയിങ് മോശമായി ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, കറക്റ്റ് ടെക്നിക്ക് അറിയില്ല, എന്നിട്ട് നിങ്ങൾ ബ്ലോ ഡ്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ജസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് കാര്യമില്ല. ബ്ലോ ഡ്രൈ എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് കറക്റ്റായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യേണ്ടത് ഒരു ഹൈ വോളിയം ഹെയർ സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓൾറൈറ്റ്, സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ കുളിച്ചു, അതിനുശേഷം ഷാംപൂ ചെയ്തു, കണ്ടീഷണർ അപ്ലൈ ചെയ്തു. ഗായ്സ്, ഷാംപൂ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടീഷണർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ആ നറിഷ്മെൻറ്റും മോയ്സ്ചറും വളരെ ആവശ്യമാണ് നമ്മുടെ ഹെയറിന്, എന്നാലും നമുക്ക് പക്കയായിട്ട് ഹെയർ സ്റ്റൈലിങ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോൾ ഡ്രൈയിങ് ചെയ്യണം. ഗായ്സ്, ടോൾ ഡ്രൈയിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കുളിച്ച് വന്നിട്ട് ആ ഹെവി നനവോടുകൂടി തന്നെ ബ്ലോ ഡ്രൈയിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പോകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലോങ് ടേം നിങ്ങൾക്ക് കിടിലൻ ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോർമൽ സാധാ ഡ്രൈയിങ് ചെയ്യുക, അതായത് ടോൾ ഡ്രൈയിങ് പയ്യെ പാറ്റ് ചെയ്യുക. ഇങ്ങനെ വലിച്ച് ചെയ്യരുത്, പണിയിട്ടും മുടി പോകും. സോ എന്ത് ചെയ്യണം, പാറ്റ് ഡ്രൈയിങ് പയ്യെ പയ്യെ പാറ്റ് ചെയ്യുക. ഏകദേശം ഞാൻ ഒരു 5-10 മിനിറ്റ് ആയി കഴിഞ്ഞു. നോർമലി കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞു, കാരണം ക്യാമറ സെറ്റപ്പൊക്കെ ചെയ്തപ്പോൾ 5-10 മിനിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഇതാണ് ഇങ്ങനെയൊക്കെ. ചെറിയ നനവ് ഇപ്പോഴും ഉണ്ട്. സോ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാം. ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് മുമ്പ്, ഏറ്റവും ബ്ലോ ഡ്രൈ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും മുമ്പ് ഹീറ്റ് പ്രൊട്ടക്റ്റൻ. ഗായ്സ്, ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ഇല്ലാതെ നിങ്ങൾ ബ്ലോ ഡ്രൈ ചെയ്യാൻ പാടില്ല, എസ്പെഷ്യലി ഹീറ്റ് സെറ്റിങ്ങിൽ, അല്ലെങ്കിൽ ലോങ് റണ്ണിൽ നിങ്ങളുടെ ഹെയർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മേടിക്കുക. ഇവിടെ ഞാൻ എൻ്റെ കെരാസ്റ്റേസ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവാണ്, കുറച്ച് നല്ല എക്സ്പെൻസീവാണ്. സോ കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ചീപ്പർ ഓപ്ഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് മേടിക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരാം. അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഹീറ്റ് പ്രൊട്ടക്റ്റിൻ്റെ, അതും ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം താഴെ, അവിടെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഹീറ്റ് പ്രൊട്ടക്റ്റൻ അപ്ലൈ ചെയ്യുക. ബ്ലോ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഹീറ്റ് പ്രൊട്ടക്റ്റൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഗായ്സ്, പ്ലീസ് ഫുള്ള് ബ്ലോ ഡ്രൈ ചെയ്യുന്ന എല്ലാ റീജിയണിലും ശരിക്കും മുടിയിലിങ്ങനെ കൊള്ളിക്കുക. റൂട്ടിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല. ഏത് പ്രൊഡക്റ്റ് ആയാലും എനിക്ക് താല്പര്യമില്ല റൂട്ടിൽ കൊള്ളിക്കാൻ. ഞാൻ തൊട്ട് റൂട്ടിൻ്റെ കുറച്ച് പൊക്കത്തായിട്ട് ഞാൻ ചെയ്യണം, അല്ല അകത്തേക്ക് പോയിട്ട് ഞാനിങ്ങനെ മസാജൊന്നും ചെയ്യാറില്ല. സോ ഓൾ റൈറ്റ്, സോ ഗായ്സ് ഹീറ്റ് പ്രൊട്ടക്റ്റൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സ്ക്രീൻ ഇവിടെയുള്ള, അതാണ് ഞാൻ കൊണ്ടു പോകുന്നത്. ഓൾ റൈറ്റ്, സോ ഗായ്സ് നമുക്ക് ബ്ലോ ഡ്രൈയിങ് ടച്ച് ചെയ്യാം. അതിന് മുമ്പ് ഗായ്സ്, നിങ്ങൾക്ക് ബ്ലോ ഡ്രൈയർ ഉണ്ടോ? ആദ്യം അത് ഞാൻ ചോദിക്കട്ടെ, ബ്ലോ ഡ്രൈയർ ഉണ്ടോ? ബ്ലോ ഡ്രൈയർ ഇല്ലെങ്കിൽ ഗായ്സ്, ഒരു ബ്ലോ ഡ്രൈയർ മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും മേടിക്കണം. നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഹെയർ സ്റ്റൈലിംഗ് പക്ക ഒരു വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ബ്ലോ ഡ്രൈയർ വേണം. അധികം എക്സ്പെൻസീവ് അല്ല, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ ഭയങ്കര ചീപ്പായിട്ട് നിങ്ങൾക്ക് ബ്ലോ ഡ്രൈയർ കിട്ടും. എവിടെ നിന്ന് മേടിക്കണം, എങ്ങനെ മേടിക്കണം, ഏത് മേടിക്കണം, മേടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇവിടെ ലിങ്ക് തരാം. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു, ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ബ്ലോ ഡ്രൈയർ മേടിക്കേണ്ടത്. ഞാൻ അവിടെ ചീപ്പ്, വളരെ ചീപ്പ് ഓപ്ഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഓൾ റൈറ്റ്, സോ ഗൈസ് ലെറ്റ്സ് ബ്ലോ ഡ്രൈ. സോ ഗൈസ്, ആദ്യം ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ റൗണ്ട് കോം ഉപയോഗിച്ചല്ല ബ്ലോ ഡ്രൈ ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ. ഐ മീൻ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക്, ബട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു സാധാ ഒരു വൈറ്റ് ടൂത്ത് കോം, സാധാ ഒരു കോമ്പാണ്. അതിൽ നമ്മൾ കൂൾ സെറ്റിങ്ങിൽ, ഹീറ്റ് സെറ്റിംഗ് അല്ല, കൂൾ സെറ്റിങ്ങിൽ വെച്ച് സ്വിച്ച് ഓൺ ചെയ്തില്ല. ഓൾ റൈറ്റ്, സോ ഗൈസ് ആദ്യം നമ്മൾ കൂൾ സെറ്റിംഗിൽ വെച്ച് ഒന്ന് സ്റ്റാർട്ടിങ് ഒന്ന് എന്താ പറയുക, ഒരു വാമപ്പ് പോലെ ചെയ്യും. ഓക്കെ, ആദ്യം തന്നെ ഹീറ്റ് സെറ്റിംഗ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതിന് ബെറ്റർ സ്റ്റാർട്ടിങ് തന്നെ ഓവറോൾ ഒന്ന് ചെറുതായിട്ട് കൂൾ സെറ്റിംഗിൽ തന്നെ ഒന്ന് ഓടിക്കുക. ഒരു 10-15 സെക്കൻഡ് അങ്ങനെ ഓടിക്കുക. അതിനുശേഷം ഇപ്പം കണ്ടില്ലേ, അതിനുശേഷം നിങ്ങൾ ഹീറ്റ് സെറ്റിംഗിലേക്ക് പോവുക. ഹീറ്റ് സെറ്റിംഗിൽ പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ സെക്ഷനായിട്ട് എടുക്കുന്നതിനെക്കാട്ടും സ്റ്റാർട്ടിംഗ് ലെവലിൽ നിങ്ങൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ മുടി മൊത്തം ഫ്രണ്ടിലേക്ക് ഇടുക ഇങ്ങനെ ആദ്യം. എന്നിട്ട് ഹീറ്റ് സെറ്റിംഗ് ഓൺ ചെയ്യുക. എന്നിട്ട് പൊക്കത്ത് നിന്ന് താഴത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, ജനറലായിട്ട്, ഐ മീൻ സെക്ഷനിങ് അല്ല, സെക്ഷൻ ചെയ്യാതെ തന്നെ ആദ്യം തന്നെ എല്ലാം കൂടി, ഐ മീൻ ഓരോ എന്താ പറയുക, ജനറലായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുക സെക്ഷൻ എടുക്കുന്നതിന് മുമ്പ്.
ഒരു ഓവറോൾ ബ്ലോ ഡ്രൈയിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, സെക്ഷനിങ് ചെയ്യണം നമുക്ക്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു റൗണ്ട് കോമ്പാണ്. അതും ഇത് നോർമൽ റൗണ്ട് കോമ്പ് അല്ല, ഇതൊരു തെറാമിക് കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു അലൂമിനിയം, ലൈക്ക് മെറ്റലിൻ്റെ ഇവിടെ, സാധാ റൗണ്ട് കോമ്പ് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല ഇവിടെ, മെറ്റലിൻ്റെ ഇവിടെ അലൂമിനിയം. സോ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഇതും ഹീറ്റാവും. ഇവിടെ നമുക്ക് ചൂടുകാറ്റ് എന്തായാലും വരുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഈ കോമ്പും ഹീറ്റാവും. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. സോ ഇതും ഹീറ്റ് ആയിക്കാൻ ഒന്നും കൂടെ ഡബിൾ എഫക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഹെയർ സ്റ്റൈലിംഗിന് വേണ്ടി പക്കാ സാധനം, ഹെവി സാധനം, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ആക്ഷൻ ഞാൻ കാണിച്ചാൽ ശ്രദ്ധിച്ച് നോക്കുള്ളൂ. ഇങ്ങനെ കുത്തിപ്പിടിക്കുക, എന്നിട്ട് റോൾ ചെയ്യുക, ബാക്കിലോട്ട് റോൾ ചെയ്യുക, എന്നിട്ട് പൊക്കത്തേക്ക് എടുക്കുക. അറ്റ് എ സെയിം ടൈം കുത്തുക, ഇങ്ങനെ എടുക്കുക, പൊക്കത്തേക്ക് കൊണ്ടുപോകുക. ഇതാണ് മെയിൻ മോഷൻ നമ്മുടെ, ഇതാണ് മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഓരോ സെക്ഷൻസ് എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബൗൺസ് കിട്ടും. നിങ്ങൾക്ക് വോളിയം വേണം, വോളിയം വേണം എന്ന് പറയാറില്ലേ, അത് കിട്ടാനുള്ള ബെസ്റ്റ് വേ ആണിത്. സോ ഗൈസ് ഇത് കണ്ടോ നിങ്ങൾ, ഒരു ജെല്ലും ഒരു വാക്സും ഒരു പ്രൊഡക്റ്റും തേക്കാതെ തന്നെ ഇത് കണ്ടോ കിഡിലൻ വോളിയം കിട്ടി. അതാണ് കറക്റ്റായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. നിങ്ങൾ റോങ് ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്തതന്നെ ഇങ്ങനത്തെ വോളിയം നിങ്ങൾക്ക് കിട്ടില്ല. ഇത്രയും വോളിയം നിങ്ങൾക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ ഒരു പ്രൊഡക്റ്റ് ഇല്ലാതെ, അത് കറക്റ്റായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നതിൻ്റെ ഗുണമാണ്. ഓൾറൈറ്റ്, സോ ഗൈസ് നമ്മൾ ഓരോ സെക്ഷനിങ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സൈഡിലേക്കാണോ മുടി ചെയ്യേണ്ടത്, ഐ മീൻ ഏത് സൈഡിലേക്കാണോ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത്, ആ സൈഡിലേക്ക് പയ്യെ അധികം ബലം പിടിക്കാതെ പതുക്കെ, ഇപ്പം ഞാൻ ഈ സൈഡിലേക്കാണ് സ്റ്റൈൽ ചെയ്യുന്നത്, സോ ഞാൻ പതിയെ ഇങ്ങനെ അതിൻ്റെ പൊക്കത്തൂടി, ഏത് സ്റ്റൈലാണ് വേണ്ടത് അതിൻ്റെ പൊക്കത്തൂടി പതിയെ നമ്മൾ കോമ്പിനെ കൊണ്ടുപോകും, അതിനനുസരിച്ച് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യും. ബൂം. സോ ഗൈസ് ഒരു പ്രൊഡക്റ്റ് ഇടാതെ തന്നെ ഇത് കിഡിലനായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സ്റ്റൈലിലാണോ നമുക്ക് വേണ്ട ആ സ്റ്റൈൽ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി ഓഫ് കോഴ്സ് നമുക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, വാക്സ്. സോ ഏത് വാക്സ് ആണ്, ഏത് വാക്സ് ആണ് നല്ലതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്നത് തന്നെയാണ് ബ്രോ ഏതാണ് ബെസ്റ്റ് വാക്സ്. ഗൈസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കാം, ഏതാണ് ബെസ്റ്റ് വാക്സ്, ഏതാണ് ചീപ്പായിട്ടുള്ള വാക്സ്, എന്നാൽ കിഡിലൻ റിസൾട്ട് തരുന്ന വാക്സ് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കാം. സോ ഞാനിവിടെ അധികം വാക്സ് യൂസ് ചെയ്യുന്നില്ല, കാരണം അത്ര ലെങ്ത്ത് ഇല്ല എൻ്റെ ഹെയറിന്. സോ ആവശ്യത്തിന് മാത്രം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, കൂടുതൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓൾറൈറ്റ്, ബൂം, കിഡിലനായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. 5 മിനിറ്റ് പോലും എടുത്തില്ല എനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്പ്രേ അടിക്കണമെങ്കിൽ സ്പ്രേ അടിക്കാം, ബട്ട് നമ്മളിവിടെ ഒന്നും കൂടെ ബ്ലോ ഡ്രൈ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈവൻ എന്താ പറയുക, ഹെയർ സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് അവർ കോൾഡ് സെറ്റിങ്ങിൽ ബ്ലോ ഡ്രൈ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ചെയ്യാറില്ല. നമ്മൾ മുടിയപ്പോഴും പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്ത് ലാസ്റ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടി, നമ്മളിപ്പോൾ ഹീറ്റ് സെറ്റിങ്ങിൽ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ലോക്ക് ചെയ്യാൻ വേണ്ടി, മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ, കോൾഡ് സെറ്റിങ്ങിൽ ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാനിവിടെ ഹീറ്റ് സെറ്റിംഗ് ഉപയോഗിക്കുന്നില്ല, കോൾഡ് സെറ്റിങ്ങിൽ, കോൾഡ് സെറ്റിങ്ങിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യാൻ പോകും. ഓൾറൈറ്റ്, സോ ഗൈസ് പെർഫെക്റ്റ് വേ ടു ബ്ലോ ഡ്രൈ. നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് നേരിട്ട് കാണാം. സിമ്പിൾ, എങ്ങനെയാണ് പക്കയായിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് പക്കയായിട്ട് ഹെയർ സെറ്റ് ചെയ്യേണ്ടത് നീ കാണിച്ചത്. സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ആദ്യം എന്ത് ചെയ്യണം, കോൾഡ് സെറ്റിങ്ങിൽ ചെറുതായിട്ടൊന്ന് ഓടിക്കണം. അതിനുശേഷം ഹീറ്റ് സെറ്റിങ്ങിൽ നമ്മൾ ജനറലായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓടിക്കണം, ബ്ലോ ഡ്രൈ ചെയ്യണം. അതിനുശേഷം സെക്ഷനിങ്, ഓരോ സെക്ഷൻ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്യുക. മൂവ്മെൻറ്റ് അറിയാലോ, ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഫ്രണ്ടിലേക്ക്, താഴത്തു നിന്ന് ഇങ്ങനെ എടുത്ത് ഫ്രണ്ടിലേക്ക്, പൊക്കത്തേക്കും ഫ്രണ്ടിലേക്കും ഇങ്ങനെ എടുക്കുക. അതാണ് ബൗൺസ് കിട്ടാൻ വേണ്ടിയുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഷേപ്പിൽ വേണമെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല, വേറെ ഷേപ്പിൽ നിങ്ങൾക്ക് ബ്ലോ ഡ്രൈ ചെയ്യാം, സെക്ഷനിങ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇൻ ദി എൻഡ് കോൾഡ് സെറ്റിങ്ങിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിക്കുക, അധികം ഓടിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ലാസ്റ്റ് കോൾഡ് സെറ്റിങ്ങിൽ ഓടിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള പക്കാ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് വേറെ ലെവൽ. ഗൈസ് ഇപ്പോൾ ഇത് ലോക്ക് ആവാത്തതെന്ന് വെച്ചാൽ ഞാൻ അധികം പ്രൊഡക്റ്റ്, കാരണം വീട്ടിൽ തന്നെ എവിടെയും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ അധികം പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അധികം ലോക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്പ്രേ അടിക്കാത്തത്, അതുകൊണ്ടാണ്. പുറത്തെവിടെയും പോകുന്നില്ല, അപ്പോൾ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ സ്പ്രേ കടിച്ചിട്ട് വെറുതെ നിന്നെ മുടി നശിപ്പിക്കുന്നത്. അടുത്ത പോയിന്റ്. ഓൾറൈറ്റ്, സോ ഗൈസ് ഇതാണ് പെർഫെക്റ്റ് വേ ബ്ലോ ഡ്രൈയിങ്. സോ നിങ്ങൾക്ക് ഇനിയും ഹെയർ സ്റ്റൈൽ, സ്കിൻ കെയർ, ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, ഫാഷൻ, മോഡലിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നമുക്കുക. ടോപ്പ് സീക്രട്സ്, ആരും പറഞ്ഞുതരാത്ത സീക്രട്സ് ഞാനിവിടെ എൻ്റെ ചാനലിൽ പറഞ്ഞു തരുന്നത് ഡെഫിനറ്റ്ലി. നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് സൈനിങ് ഔട്ട്.